ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിയേഷൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ദി മാർവൽസ് മൂവി റിലീസായിട്ടുണ്ട്. ആൾറെഡി പടത്തിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പടത്തിൻ്റെ എൻഡിങ് എക്സ്പ്ലനേഷനും കൂടാതെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിലവിലോട്ട് തുടങ്ങാം. ഇപ്പോൾ ആക്ച്വലി ഈ ഒരു പടം വന്നൊരു ആവറേജ് പടമാണ്. ഈ മൂവി കാണണമെന്ന് വലിയ നിർബന്ധമില്ല, പക്ഷേ ഇതിൻ്റെ എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മൂവി കണ്ടേ വിറ്റ് വേറെ വരിയുമില്ല. അപ്പം പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഒരു എം സി യുവിന് ഒരു വലിയ ലീഡാണ് അവർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതേപോലത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് നമ്മൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിൽ പ്രതീക്ഷിച്ചത്, പക്ഷേ അവിടെ കിട്ടിയില്ല, ഇവിടെയാണ് കിട്ടിയത്. അപ്പം എൻഡിങ് എങ്ങനെയാണ്, ഇനി ഫ്യൂച്ചർ എം സി യു എങ്ങനെയാണ് മൊത്തം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നേരിട്ട് നടക്കാം. അപ്പോൾ ഈ ഒരു മൂവിയിൽ വന്ന് നമ്മുടെ മിസ് മാർവലിൻ്റെ ആ ഒരു ബാങ്കിനെ ഫോക്കസ് ചെയ്താണ് എൻ്റെ സ്റ്റോറി അധികവും പോയത്. ആക്ച്വലി ആ ബാങ്കിൻ്റെ നെയിം എന്തെന്ന് ഇവർ ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിട്ടുണ്ട്. ക്വാണ്ടം ബാൻഡ് എന്നാണ് എൻ്റെ പേര്. അപ്പം കോമിക്സുള്ള പോലത്തെ ഒരു പേരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ബാങ്കിൽ ഡിഫറെൻ്റ് ആണ്. സോ ഇല്ല, ഈ ഒരു വില്ലൻ ക്യാരക്ടറിൻ്റെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ കാരണമാണ് ഇവളുടെ ആ ഒരു പ്ലാനറ്റും കാര്യങ്ങളൊക്കെ നശിച്ചത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മാർവലിന് സ്വന്തമായിട്ടുള്ള എല്ലാ റിസോഴ്സസും പ്ലാനറ്റും ഇവൾ മോട്ടിക്കുന്നു. അതാണ് ഇവിടെ ഒരു ടാർഗറ്റായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്ന് ഈ ഒരു ജംപ് പോയിൻ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു സ്പേസ് ഷിപ്പ് വഴി ഇവർ ഓരോരോ ഇടങ്ങളിൽ പോകുമ്പോൾ ഈ ജംപ് പോയിൻ്റ് ഓപ്പൺ ചെയ്താണ് സ്പീഡിൽ പോകുന്നത്. അപ്പം ഇവിടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള സൂര്യനെ ഇവളുടെ ആ ഒരു പ്ലാനറ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതിന് ജംപ് പോയിൻ്റ് ആവശ്യമാണ്. ബട്ട് സാധാരണ ജംപ് പോയിൻ്റ് പോലെ ഒരു വലിയൊരു ജംപ് പോയിൻ്റ് ആവശ്യമാണ്. അതിന് അങ്ങനെ വലിയൊരു ജംപ് പോയിൻ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ബാങ്കിൽ വേണം. സോ ഒരു രണ്ട് ബാങ്കിലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വലിയൊരു ജംപ് പോയിൻ്റ് ഇവർക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂ. അതുവരെയും നമ്മുടെ സൂര്യനെ ഇവർക്ക് ഇവിടെ പ്ലാനറ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇവരെ പ്ലാനറ്റിലുള്ള സൂര്യനൊക്കെ ആൾമോസ്റ്റ് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഇവർക്ക് മോട്ടിക്കണം. സോ എന്തൊക്കെയോ മോട്ടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സൂര്യനെ മോട്ടിക്കണം ഞാൻ കാണുന്നത്. സോ അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ കമലാകാന്റെ കയ്യിലുള്ള മറ്റൊരു ബാങ്കിലും കൂടെ എടുത്തും ആ ഒരു ജംപ് പോയിൻ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പം സാധാരണ ജംപ് പോയിൻ്റ് പോലെ വലിയൊരു ജംപ് പോയിൻ്റ് വേണം. അങ്ങനെ ഇതൊരു വലിയൊരു ജംപ് പോയിൻ്റ് അവൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അത് എന്താ പറയുക, പണിപാളിപ്പോവും. അങ്ങനെ ആ ഒരു പോർട്ടൽ വന്ന് ഭയങ്കര ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് മറ്റൊരു റിയാലിറ്റി തന്നെ അവിടെ ഓപ്പൺ ആവുകയാണ്. സോ ഇത് കാരണം നമ്മുടെ സൂര്യൻ റെഡി ആയിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇത് കാരണം വലിയൊരു ഇഷ്യൂ തന്നെ അവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻകർഷൻ ഇവൻ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ മാർവലും ബാക്കിയുള്ളവരും കൂടി ചേർന്ന് ഇവിടെ അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്ത് കളയും. പക്ഷേ ഈ ഒരു ജംപ് പോയിൻ്റ് എന്താ പറയുക, ക്ലോസ് ആവണില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്ലാൻ ഇടുന്നത്, നമ്മുടെ മോണിക്ക റാംബോയാണ് ഈ ഒരു പ്ലാൻ ഇടുന്നത്. അതായത് ഈ ഒരു പോർട്ടൽ, ഈ ഒരു ജംപ് പോയിൻ്റ് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെന്ന്, ആ റിയാലിറ്റിൻ്റെ ഉള്ളിൽ ചെന്ന് അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഈക്വലായിട്ടുള്ള ഒരു പവർ ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു പോർട്ടൽ ക്ലോസ് ആവുമെന്ന് പറയാൻ. അങ്ങനെ നമ്മുടെ മോണിക്ക റാംബോ വന്നൊരു ചെറിയൊരു സാക്രിഫൈസ് ചെയ്ത് ആ ഒരു റിയാലിറ്റിൻ്റെ ഉള്ളിൽ പോയി അവിടെ നിന്ന് ഈ ഒരു പോർട്ടൽ ക്ലോസ് ചെയ്യാനും. ആക്ച്വലി അതൊരു സാക്രിഫൈസ് ചെയ്യുന്ന സീനാണ്. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് വലിയതായിട്ട് ഒന്നും തോന്നില്ല. സോ ആ റിയാലിറ്റി ഏതെന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ് റിവീൽ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മോണിക്ക റാംബോ ആ ഒരു പോർട്ടൽ ക്ലോസ് ആക്കിയാണ്. അതോടെ പ്രശ്നം സോൾവ് ആവുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, ആ ഒരു ജംപ് പോയിൻ്റ് ഇങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് അത് വന്നൊരു പർപ്പിൾ കളറിലാണ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു മൾട്ടിവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പർപ്പിൾ കളറിലാണ് പറഞ്ഞത്. ഇതേപോലത്തെ ഒരു സംഭവമായിരുന്നു നമ്മുടെ നോവേ ഹോമിൽ നടന്നത്. ഏതാണ്ട് അതേപോലത്തെ ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഒരു ഇൻകർഷൻ ഇവൻ്റ് പോലെയാണ് ഇവരവിടെ ടീസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മോണിക്ക റാംബോ ഒരു സാക്രിഫൈസ് ചെയ്ത് ആ പോർട്ടൽ ക്ലോസ് ആക്കിയാണ്. അങ്ങനെ മോണിക്ക റാംബോ ആ ഒരു റിയാലിറ്റിയിൽ പെട്ടുപോകുന്ന രീതിയിലാണ് ഇത് എൻഡായത്. അപ്പോൾ ഇനി വന്ന് നമുക്കൊരു പടത്തിൻ്റെ ഒരു എൻഡിങ്ങിലോട്ട് വരാം. ഒരു ചെറിയൊരു ക്രെഡിറ്റ് പോലെ ഉണ്ട്. അല്ല, വന്ന് നമ്മുടെ മിസ് മാർവൽ ക്യാരക്ടറിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ നിക് ഫ്യൂരിയുടെ സ്റ്റൈലിലും ഒരു ടീമിനെ ഫോം ചെയ്യാൻ വേണ്ടി വന്നതെന്നാണ് തോന്നുന്നത്. അതായത് ഇവിടെ നമ്മുടെ കേറ്റ് ബിഷപ്പ് ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. ഹോക്കായ് സീരീസിന് ശേഷം ഈ ഒരു കേറ്റ് ബിഷപ്പ് ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. സോ ഇവിടെ വന്ന് നമ്മുടെ മിസ് മാർവൽ വന്നിട്ട് ആ ഒരു ടീം ഫോം ചെയ്യാണ്. ഇവിടെ ഒരുപാട് ഹീറോസ് ഉണ്ടല്ലോ, നമ്മുടെ ആൻ്റ് മാൻ ഒരു മോളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. കെ എസ് ഐ ലാഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇവിടെ ആ ഒരു ടീമിൽ നീ ജോയിൻ ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മുടെ കേറ്റ് ബിഷപ്പ് ക്യാരക്ടർ ഇങ്ങനെ വേണ്ട നിൽക്കുകയാണ്. സോ അത് ഉറപ്പായിട്ടും ജോയിൻ ആവാം ആ ഒരു ടീമിൽ. അതായത് നമ്മുടെ യങ് അവഞ്ചേഴ്സ് ടീമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ എന്താ പറയുക, ടീമിനെ ഫോം ചെയ്യാൻ വേണ്ടി ഒരു നിക് ഫ്യൂരി സ്റ്റൈലിൽ നമ്മുടെ മിസ് മാർവലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീമിലോട്ട് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ജോയിൻ ആവാൻ പോവുകയാണ്. യങ് അവഞ്ചേഴ്സ് ടീം ഇവിടെ നമുക്ക് കൺഫേം ആക്കാം. അപ്പോൾ ഇതിൻ്റെ ലീഡറായിട്ട് ആര് വരും എന്ന് അറിഞ്ഞുകൂടെ, ഒരു തിയറിയുണ്ട്. അത് മിക്കവാറും സ്പൈഡർമാൻ ആയിരിക്കും ഈ ഒരു യങ് അവഞ്ചേഴ്സ് ടീമിൻ്റെ ലീഡർ എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി വന്ന് നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോട്ട് വരാം. ഇതാണ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. സോ അതായത് നമ്മുടെ മോണിക്ക റാംബോ പെട്ടുപോയ ആ ഒരു റിയാലിറ്റി വന്ന് മ്യൂട്ടൻസിൻ്റെ റിയാലിറ്റിയാണ്. അതായത് ഇവിടെ വന്ന് മോണിക്ക റാംബോ ഇങ്ങനെ കണ്ണൂർ നിന്ന് നോക്കുമ്പോഴേക്കും മോണിക്ക റാംബോയുടെ അമ്മ അവിടെയുണ്ട്. ബട്ട്
പുള്ളിക്കാരുടെ അമ്മയല്ല, ഇത് ആ ഒരു റിയാലിറ്റിയിലുള്ള വേറൊരു വേരിയൻ്റ് ആണ്. സോ പിന്നെ അവിടെ വന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, അത് വേറെ ആരുമില്ല, നമ്മുടെ ബീസ്റ്റാണ്. എസ് എക്സ് മെൻ മൂവീസിൽ വരുന്ന അതേ ബീസ്റ്റ് ക്യാരക്ടറാണ്. അപ്പം നിറയെ പേർക്ക് ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്, ഇത് വന്ന് നമ്മുടെ ഇലുമിനാൻ്റെ റിയാലിറ്റി ആണോ എന്ന്. ഒരിക്കലുമല്ല, കാരണം അവിടെയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ മരിച്ചുപോയി, അതായത് നമ്മുടെ മോണിക്ക റാംബോയുടെ അമ്മ വന്ന് അവിടെ ആക്ച്വലി മരിച്ചുപോയി, മറിയ റാംബോ ഡെഡാണ്. അപ്പം ഇത് വേറൊരു റിയാലിറ്റിയാണ്. സോ ഇത് ഏറെ റിയാലിറ്റി നമുക്ക് അറിഞ്ഞുകൂടെ, മേ ബി ഇത് മ്യൂട്ടൻസുമായി ബന്ധപ്പെട്ട് റിയാലിറ്റി ആവാൻ ചാൻസസ് ഉണ്ട്. ആർക്കറിയാം, നമ്മുടെ ആ ഒരു പഴയ എക്സ്മാൻ മൂവീസൊക്കെ കണ്ടില്ലേ, സോ ആ ഒരു റിയാലിറ്റി ആവാനും സാധ്യതയുണ്ട്. സോ ഇവിടെ വന്ന് ചാൾസ് സേവർ ഉണ്ടെന്നും അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടാതെ ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു മറിയ റാംബോ ക്യാരക്ടറിൻ്റെ പേര് വന്ന് ബൈനറി എന്നാണ് അവർ പറയുന്നത്. സോ ബൈനറി ആണെന്ന് തോന്നുന്നത്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറും കോമിക്സിലുണ്ട്, ഈ ഒരു ഫീനിക്സ് ഫോഴ്സുമായിട്ടൊക്കെ മെർജായ ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരു റിയാലിറ്റി ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മ്യൂട്ടൻസുമായി ബന്ധപ്പെട്ട ഒരു റിയാലിറ്റിയാണ്. സോ ഇനി ഫ്യൂച്ചറിൽ ആ ഒരു ഇൻകർഷൻ ഇവൻ്റ് നടക്കുമ്പോഴേക്കും എന്താ പറയുക, ഈ ഒരു റിയാലിറ്റി വരാനും സാധ്യതയുണ്ട്. ഇവിടെയാണോ ഇനി നമ്മുടെ ഉൾവരെ ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു പുതിയ റിയാലിറ്റി ഇവർ കാണിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും എൻഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു എന്ന് ഉറപ്പായിട്ടും എന്നെ കമൻറ്റ് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.